ദേവാമൃതം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനോടൊപ്പം വാസ്തുപരമായ പല വിധത്തിലുള്ള അറിവുകൾ നമ്മളുമായി സംസാരിക്കുന്നതിനായി എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യനായ ഡോക്ടർ ഡെന്നിസ് ജോയ് അവർക്കാണ് സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡെന്നിസ്. കത്ത് വന്നിരിക്കുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. ഓക്കെ, ഇവിടെ 15 സെൻറ് സ്ഥലത്ത് ഞാനൊരു വീട് പണിത് താമസമായതിൽ പിന്നെ ആകെ പ്രയാസത്തിലാണ്. എൻ്റെ മകന് ഇപ്പോൾ ഹാർട്ട് സംബന്ധമായ അസുഖമാണ്. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലരും വീടിൻ്റെ പ്രശ്നമാണോ എന്ന് പറയുന്നു. എനിക്കാണെങ്കിലും ആരോഗ്യപരമായ പല പ്രശ്നങ്ങളുമാണ്. ജോലിക്ക് പോകാൻ തന്നെ ആകെ പ്രയാസത്തിലാണ്. എൻ്റെ വീടിൻ്റെ പ്ലാനും ജാതകവും എല്ലാം ഇതോടൊപ്പം അയക്കുകയാണ്. ദയവായി റിപ്ലൈ തന്ന് സഹായിക്കണം എന്ന് പറയുന്നു. ഈ വീടിൻ്റെ ലാൻഡ് എടുക്കുന്ന സമയത്ത് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഓൾറെഡി ഇവർ വീട് വെച്ച് താമസിക്കുന്നതാണ്. പണിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഒരു ഐശ്വര്യം ഇല്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. കാരണം വെച്ചാൽ ഒന്നാമത്തെ വിഷയം വെച്ചാൽ ഇതിൻ്റെ കിഴക്കുവടക്ക് ഭാഗത്തായിട്ട് ഓൾറെഡി ഒരു സെപ്റ്റി ടാങ്ക് വന്നിട്ടുണ്ട്. കാരണം കിഴക്കുവടക്ക് ഭാഗത്ത് ഓക്ഷനിൽ നമ്മൾ സെപ്റ്റി ടാങ്ക് കൊടുക്കില്ല. തന്നല്ല ഇവരുടെ ഒരു പ്രശ്നം വെച്ചാൽ ഈ കിഴക്കുവടക്ക് മൂല ഇവർ സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ ഇവരുള്ള സ്പേസിൽ ഇത് അറേഞ്ച് ചെയ്യാനായിട്ട് കിഴക്കുവടക്ക് ഭാഗം വീടിൻ്റെ കട്ട് ചെയ്ത് കളഞ്ഞു. കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത പോർഷനിലാണ് സെപ്റ്റി ടാങ്ക് ഓൾറെഡി വെച്ചിരിക്കുന്നത്. കാരണം അപ്പോൾ സ്പേസ് പോവില്ല. പക്ഷേ ഇതിനകത്തോട്ട് വരുന്ന ആ ഒരു കോസ്മിക് എനർജികളൊക്കെ നെഗറ്റീവായി പോകും. ഈ പറഞ്ഞ പോലെ കിഴക്കുവടക്ക് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുന്ന എനർജികളെല്ലാം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് കുറേ നാൾ താമസം കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. കാരണം ചില നമുക്ക് ഒരു അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവരെന്തെങ്കിലും ആൾട്രേഷൻ ചെയ്യുന്ന സമയത്ത് കിഴക്കുവടക്ക് ഭാഗത്തുള്ള സെപ്റ്റി ടാങ്ക് ക്ലിയർ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗവും മിസ്സിങ് കോർണറായിട്ട് വരുന്നത്, കാരണം കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. കാരണം തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുമ്പം ഇവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വീടിൻ്റെ ദാമ്പത്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരാം, അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുതന്നെയല്ല, ഫൈനാൻഷ്യലി നമുക്ക് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. തെക്ക് കിഴക്ക് മൂല മഹാലക്ഷ്മിയുടെ ഏരിയ ആയിട്ടാണ് നമ്മൾ ഫെങ് ഷുയിൽ പറയുക. തെക്ക് കിഴക്ക് മൂലയിൽ ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻറ്റ് വന്നാൽ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരാം. സാമ്പത്തിക ചിലപ്പം ഇന്ന് നമുക്കൊരു 10,000 വന്നു വെച്ചോ, പിന്നെ ചിലപ്പം വളരെ കാലം കഴിഞ്ഞ ശേഷം ആയിരിക്കും ഒരു 10,000 വീട്ടിൽ. കാരണം ഒരു കൃത്യമായിട്ടുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവില്ല. വന്നാൽ വന്നു, പോയാൽ പോയി, വരുന്ന പൈസയും കാണില്ല, ആശുപത്രി കൊടുക്കാനുള്ള കാര്യം മാത്രമേ കാണുകയുള്ളൂ. അപ്പം ഈ തെക്ക് കിഴക്ക് ഭാഗം കൂടി സ്ക്വയർ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിന് നമ്മളെപ്പോഴും വീടിൻ്റെ ബ്രഹ്മസ്ഥാനം എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ആ ബ്രഹ്മസ്ഥാനത്ത് നമ്മൾ വലിയ ഭിത്തികളോ അല്ലെങ്കിൽ വലിയ വെയിറ്റുള്ള സാധനങ്ങളോ സ്റ്റെയർ കേസുകളോ ഒന്നും നമ്മൾ ചെയ്യാറില്ല. ഇവരുടെ ബ്രഹ്മസ്ഥാനത്തായിട്ട് ഇവർ വലിയൊരു ഭിത്തി കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വീടിനകത്തോട്ട് 4 സൈഡിലോട്ട് എനർജി സ്പ്രെഡ് ചെയ്യുന്നത് ബ്രഹ്മസ്ഥാനത്ത് നിന്നായിരിക്കും. അപ്പോൾ അതിനതൊരു ബ്ലോക്കായിട്ട് വരാം. എന്തെങ്കിലും ആൾട്രേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റ് ദോഷങ്ങളൊന്നും കാണുന്നില്ല. ചുറ്റളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. എന്തെങ്കിലും ഇവർ വീട് പുതുക്കിപ്പണിയുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു നീളം വരാന്തയൊക്കെ ഇറക്കിയ ശേഷം നമുക്ക് ഈ ചുറ്റളവിൻ്റെ കാര്യങ്ങൾ കറക്റ്റാക്കാം. കാരണം ഇപ്പോൾ ഈ സാമ്പത്തിക ടൈറ്റുള്ള സമയത്ത് വലിയ പണികളൊന്നും ചെയ്യാൻ പോകണ്ട. പക്ഷേ അസുഖം ഇതുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും കാലത്ത് ആൾട്രേഷൻ ചെയ്യുന്ന സമയത്ത് ചുറ്റളവ് ക്ലിയർ ആക്കാൻ ശ്രദ്ധിക്കുക. മറ്റ് ദോഷങ്ങൾ കാണുന്നില്ല. ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. നന്ദി സർ. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം ജ്യോതി പ്രൊഡ്യൂസർ ദേവാമൃതം കൗമുദി ടിവി കൗമുദി ബിൽഡിംഗ്സ് പേട്ട തിരുവനന്തപുരം.